ബഹുമാന്യരായ ഇസ്ലാഹി പ്രവർത്തകരെ, കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ യുവജന വിഭാഗമായ ഇത്തിഹാദ് ഷുബാനുൽ മുജാഹിദീൻ മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജില്ലാ തസ്കിയത്ത് സംഗമത്തിലാണ് നാം ഒത്തുചേർന്നിട്ടുള്ളത്. ഈ റമദാൻ മാസത്തിൽ ഇത്തരം ഒരു സാഹചര്യത്തിൽ അള്ളാഹുവിൻ്റെ ദീൻ ചർച്ച ചെയ്യുവാൻ കൂടിയിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളുടെ പ്രാർത്ഥന ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് സദാ വർഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ബോധത്തോടുകൂടി നാം എല്ലാവരും ഇരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ സെഷനിലെ ഏറ്റവും സുപ്രധാനമായ മൂന്നാമത്തെ സെഷൻ മരണം അനശ്വര ജീവിതത്തിലേക്കുള്ള പ്രയാണം എന്നുള്ള കാലിക പ്രസക്തവും ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ആ മുസൽമാൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യാഭിലാഷവുമായ നമ്മുടെ ജീവിതത്തിൻ്റെ പര്യവസാനം നന്നാവണം, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഒരു സുന്ദരമായ സന്തോഷത്തോടുകൂടി മലക്കുകൾ ആശംസ പറഞ്ഞുകൊണ്ടുള്ള ഒരു റൂഹുപിടുത്തത്തിലേക്ക് നമ്മൾ എത്തിപ്പെടണം എന്നുള്ള ആ അടങ്ങാത്ത അഭിനിവേശത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇത്തരം സംരംഭങ്ങളെല്ലാം ഒരുക്കുന്നത്. നമ്മൾ ഇത്തരം സംരംഭങ്ങൾ ഒരുക്കുന്നത് പ്രത്യേകിച്ചും തസ്കിയത്ത് സംഘം എന്ന് പറയുന്നത് നമ്മൾ തന്നെ ആത്മശുദ്ധി ഉണ്ടാക്കുവാൻ വേണ്ടിയാണ്. നമ്മൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ സംഘടനാ ജീവിതത്തിലും മറ്റ് എല്ലാ സാമൂഹ്യ ജീവിതത്തിലും ഒരു മുജാഹിദ് പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ജീവിതം സംശീകരിക്കുകയും അത് നമ്മുടെ ജീവിതം കണ്ടുകൊണ്ട് നമ്മുടെ പ്രമോദന മാർഗം കണ്ടുകൊണ്ട് ഈ ആദർശത്തിലേക്ക് ആളുകളെ എത്തിക്കുവാൻ കൂടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഏതായിരുന്നാലും ഞാൻ എൻ്റെ ഭാഷണം നീട്ടിപ്പരത്തി കൊണ്ടുപോകുന്നില്ല. നമുക്കറിയാം ഏത് സമയത്തും മരണമെന്ന യാഥാർത്ഥ്യം നമ്മളിലേക്ക് എത്തും, ഒരു തർക്കവുമില്ല. എത്ര ഖുർആനിൽ തന്നെ അള്ളാഹു പറയുന്നത് പോലെ എത്ര സുന്ദരമായി ഏതെല്ലാം ടെക്നിക്ക് ഉപയോഗിച്ച് നിങ്ങൾ ഒരു ഗുഹയിൽ തന്നെ കെട്ടുറപ്പോടുകൂടിയുള്ള വീട് ഉണ്ടാക്കിയാലും ആ മരണമെന്ന യാഥാർത്ഥ്യം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. നമുക്കറിയാം നമ്മളെപ്പോലെയുള്ള ആളുകൾ ഇതിന് ഒരു പ്രായം വ്യത്യാസമില്ലാതെ തന്നെ ഇന്ന് അത്യധികം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യുവാക്കളായ ആളുകൾ ഒരു സൂചന പോലുമില്ലാതെ മരിച്ചു വീഴുന്ന രംഗങ്ങൾ നമ്മൾ കാണുകയാണ്. ഇവിടെ മുന്നേ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഓറിയന്റൽ ഹൈസ്കൂളിലുള്ള നമ്മുടെ എല്ലാം സുഹൃത്തുകൂടിയായിട്ടുള്ള മൊഹിദീൻ മാഷ് പെട്ടെന്ന് മരിച്ചു, അറ്റാക്കായിരുന്നു. ഇത് മരണത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സൂചനയും ഉണ്ടാകില്ല. ഏത് സമയത്തും അള്ളാഹുവിന്റെ മലക്കുകൾ മലക്കുൽ മൗത്ത് നമ്മുടെ റൂഹ് പിടിക്കുമ്പോഴും അത് നല്ല സുന്ദരമായ മരണം, കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ടുള്ള മരണം ഉണ്ടാവണമെങ്കിൽ അതിനു മുന്നേയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ അതിനനുസരിച്ച് അടുക്കും ചിട്ടയോടുകൂടിയും ക്രമീകരിക്കണം എന്നുള്ളതാണ് നമ്മൾ ചെയ്യാവുന്ന നമുക്ക് കാര്യം. നിരന്തരമായ പ്രാർത്ഥനയും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, അള്ളാഹു എന്നെ റഹമത്ത് കൊണ്ട് പൊതിഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ പോലും രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ കർമ്മങ്ങൾ ഒരുപക്ഷെ ഒരുപാട് ചെയ്യുന്നുണ്ടാവാം, ഒരുപാട് പ്രവർത്തനങ്ങളും ഇബാദത്തുകളും അതുപോലെ പാവങ്ങളെ സഹായിക്കുകയും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ധാരാള കണക്കിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ഒരിക്കൽ പോലും ആ വിഷയത്തിൽ നമ്മൾ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകരുത്. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു സംശയം നമുക്കുണ്ടാണ്, റബ്ബെ എന്റെ മരണം നന്നാവുമോ, എന്റെ മരണം അത് നല്ല മരണമാകണം റബ്ബെ എന്നുള്ള ആ ഒരു ബേജാറോടുകൂടി എന്നാൽ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി അള്ളാഹുവിന്റെ മുന്നിൽ കൈ നീട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അള്ളാഹുവിന്റെ റഹമത്ത് ലഭിക്കുക. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം, നമ്മുടെ അന്ത്യശ്വാസം അത് നന്നാവണം. ആ നന്നാവുക എന്നുള്ളതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. പരിപാടികൾക്ക് വേണ്ടി കേവലം ഒരു പരിപാടി എന്നുള്ള നിലക്കല്ല, നമ്മുടെ പരലോക ജീവിതം ആ വിഷയത്തിൽ ഒരു മുസ്ലിമിന് കൃത്യമായ സ്വാർത്ഥത ഉണ്ടാവൽ നിർബന്ധമാണ്. ജീവിതത്തിൽ മറ്റുള്ള കാര്യങ്ങളിലൊന്നും നമുക്ക് സ്വാർത്ഥത പാടില്ലെങ്കിലും ഇസ്ലാമിന്റെ കാര്യത്തിൽ നമ്മുടെ പാരത്രിക ജീവിതത്തിൽ അവിടെ നരക മോചനത്തിൽ നിന്നും സ്വർഗപ്രവേശനത്തിലേക്ക് എത്തുന്ന കാര്യത്തിൽ കൃത്യമായ സ്വാർത്ഥത ഓരോ വിശ്വാസിക്കും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം നന്നാക്കാൻ സാധിക്കുകയുള്ളൂ. മരണം ഏത് സമയത്തും നമ്മളിലേക്ക് കടന്നു വരാം എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് ഇവിടുന്ന് തിരിച്ചു പോകുമോ എന്ന് പോലും, ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമോ എന്ന് പോലും നമുക്ക് ആർക്കും അറിയില്ല. നമ്മൾ വളരെ ദുർബലരാണ്. അതാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്, ഖുലിഖൽ ഇൻസാന ളഈഫ, മനുഷ്യനെ വളരെ ദുർബലനായിക്കൊണ്ടാണ് നാം സൃഷ്ടിച്ചിട്ടുള്ളത്. അഹങ്കരിക്കാൻ ഒരവസരവും നമുക്ക് ജീവിതത്തിലില്ല, ഒരു കാരണം കൊണ്ടും അഹങ്കരിക്കാനുള്ള ഒരവസരം നമ്മുടെ ജീവിതത്തിലില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിലേക്ക് കീയൊതുങ്ങിക്കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും പ്രമാണങ്ങളിലുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് പ്രമാണങ്ങളിലേക്ക് നമ്മുടെ ബുദ്ധിയെ കീയൊതുങ്ങിക്കൊണ്ട് അള്ളാഹുവും റസൂലും പറഞ്ഞ രൂപത്തിൽ അഹങ്കാരമില്ലാതെ നിസ്വാർത്ഥ മനസ്സോടുകൂടി ഋജുവായ മനസ്സോടുകൂടി അള്ളാഹുവിനെ കണ്ടെത്തുവാൻ നിരന്തരം പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയോടൊപ്പം പ്രവർത്തനവും സജീവമാക്കി മുന്നോട്ട് പോകുമ്പോഴേ നമുക്ക് വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സെഷൻ വളരെ സുപ്രധാനമായ മരണം അനശ്വര ജീവിതത്തിലേക്കുള്ള പ്രയാണം തുടക്കം എന്ന രൂപത്തിലുള്ള ഈ സെഷൻ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ഉനൈസി പാപ്പിനിശ്ശേരിയാണ്.
കൂടിയാണ് അദ്ദേഹത്തെ ഈ സെഷനിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സെഷനിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ വേണ്ടി ഐ എസ് എമ്മിന്റെ മലപ്പുറം വെസ്റ്റ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി കൂടിയായ അബ്ദുസലാം മാസ്റ്റർ എടക്കുളത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വ ആഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.